ഫ്രണ്ട്സ്, വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആണ്. ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡാറ്റ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു ഡാറ്റയുടെ ഫ്ലോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ വഴിയായിരിക്കുമല്ലോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ വഴി റിസീവ് ചെയ്യുന്ന ആ ഒരു ഡാറ്റേനെ ആയിരിക്കുമല്ലോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഒരുപാട് ഡിവൈസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെക്നോളജിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഡിവൈസുകളാണ് മോഡം ആൻഡ് മൾട്ടിപ്ലെക്സ്. അപ്പോൾ നമുക്ക് ആദ്യം മോഡം എന്താണെന്ന് നോക്കാം. മോഡം എന്ന് പറയുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഇൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ടെലിഫോൺ ലൈൻസ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും ടെലിഫോൺ ലൈൻസിലേക്കും ടെലിഫോൺ ലൈനിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കും ഫ്ലോ ചെയ്യുന്ന ഡാറ്റയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മോഡം എന്ന് പറയുന്ന പേര് വരാനൊരു കാരണമുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം എന്താണ് അത്, എങ്ങനെയാണ് അത് വരാൻ കാരണമെന്ന്. അപ്പം നമുക്ക് ഈ മോഡം ചെയ്യുന്ന മെയിനായിട്ടുള്ള രണ്ട് പ്രോസസ്സുകൾ പറയാം. ഒന്നെന്ന് പറയുന്നത് മോഡുലേഷൻ. മോഡുലേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്ന കമ്പ്യൂട്ടർ ഡിജിറ്റലാണ് അല്ലേ, കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സീറോസും വൺസും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സോ നോർമലി സെൻഡ് ചെയ്യുന്ന ഒരു ഡാറ്റ പുറത്തേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ എന്താണ് ഒരു ടെലിഫോൺ ലൈൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ സിഗ്നലിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നലായിട്ട് ടെലിഫോൺ ലൈനിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ടെലിഫോൺ ലൈനിൽ കൂടെ അനലോഗ് സിഗ്നൽസ് ആയിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ ഈ മോഡം എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ അനലോഗ് സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഡിജിറ്റൽ സിഗ്നലിനെ നമ്മളിത് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നേരെ മറിച്ച് അനലോഗ് സിഗ്നൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിൽ നിന്ന് പറയുന്ന ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ മോഡത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഡുലേഷൻ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. ഇനി നമുക്ക് ഡാറ്റ ഒരു കമ്പ്യൂട്ടർ റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ ഏതിൽ കൂടെയാണ് റിസീവ് ചെയ്യുന്നത്, ഈ ഒരു ടെലഫോൺ നെറ്റ്വർക്കിൽ കൂടെ ഡാറ്റ എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ ആ ഡാറ്റ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും, അനലോഗ് സിഗ്നലിൻ്റെ ഫോമിലായിരിക്കും അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടറിന് അനലോഗ് സിഗ്നൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ അനലോഗ് സിഗ്നലിന് എന്ത് ചെയ്യണം, ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യുന്നത് ആരാണ്, മോഡം തന്നെയാണ്. ആ ഒരു പ്രോസസ്സിനെ, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഡീമോഡുലേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡീമോഡുലേറ്റ് ചെയ്ത് ആ ഒരു സിഗ്നലിനെ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകളും ചെയ്യുന്ന ആരാണ്, മോഡമാണ്. സോ മോഡുലേഷൻ അതായത് മോഡുലേറ്റർ, ഡീമോഡുലേഷൻ അതായത് ഡീമോഡുലേറ്റർ, അതായത് മോഡുലേറ്റർ ആയിട്ടും ഡീമോഡുലേറ്റർ ആയിട്ടും മോഡം വർക്ക് ചെയ്യുന്നു. അപ്പോൾ മോഡുലേറ്ററിൻ്റെ MODയും അതുപോലെ തന്നെ ഡീമോഡുലേറ്ററിൻ്റെ DEM കൂടിയും കൂടിയിട്ടാണ് മോഡം എന്ന് പറയുന്ന ആ ഒരു നേമിംഗ് വന്നത്. ഓക്കെ, അപ്പോൾ മോഡുലേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഡീമോഡുലേഷൻ എന്താണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മോഡത്തിൻ്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടെലിഫോൺ ലൈനിൽ കൂടെ ഇൻഫോർമേഷൻ വരുന്ന ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ടെലിഫോൺ ലൈനിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നതും എത്ര സ്പീഡിലാണോ ആ ഒരു സ്പീഡാണ് മോഡത്തിൻ്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് മൾട്ടിപ്ലെക്സർ ഓർ ഡീ മൾട്ടിപ്ലെക്സർ. ഇതും ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിവൈസാണ്. ഒറ്റ ഡിവൈസ് തന്നെ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡീ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സും ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്കത് എന്താണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒന്ന് ചിന്തിക്കാം, നമ്മുടെ ഒരു ഒറ്റ കേബിളിൽ നമ്മൾ ടി വി കേബിളൊക്കെ കണക്ഷൻ എടുക്കുമ്പോൾ ഒരൊറ്റ കേബിളിൽ കൂടെ 200 അതിലധികമോ ചാനലുകൾ എന്താണ് നമ്മുടെ ടി വിയിലേക്ക് കിട്ടുവാണ് ഒരൊറ്റ കേബിൾ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് എന്താണ് ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. ഈ ഒരു ഇമേജിൽ നോക്കുമ്പം ഇതൊരു സോഴ്സാണ്, ഇത് വേറൊരു സോഴ്സാണ്, ഡാറ്റ സെൻഡ് ചെയ്യുന്ന സോഴ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സോഴ്സുകളിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ സിഗ്നൽസിനെ
പല സോഴ്സുകളിൽ നിന്നും സെൻഡ് ചെയ്യുന്ന ഡാറ്റ സിഗ്നൽസിനെ ഈ പറയുന്ന മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ ഡി മൾട്ടിപ്ലെക്സർ ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഡാറ്റ സിഗ്നലിനെ കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒറ്റ സിഗ്നലായിട്ട് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പല സോഴ്സിൽ നിന്ന് വരുന്ന ഡാറ്റ സിഗ്നൽസിനെ അല്ലെങ്കിൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ സിഗ്നലായിട്ട്, സിംഗിൾ കോംപ്ലക്സ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയം അതായത് ഡാറ്റ സെൻഡ് ചെയ്യുന്ന, നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ എന്ത് ചെയ്യാണ്, ഈ ഒരു സിംഗിൾ ഡാറ്റേനെ, സിംഗിൾ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് കാണുമ്പോൾ എന്താണ്, അതൊരു ഒറ്റൊരു വയറാണ് അല്ലെങ്കിൽ ഒരൊറ്റ കേബിളാണ്. പക്ഷേ നമ്മൾ എന്താണ്, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ കേബിൾ തന്നെ ഒരുപാട് എന്താണ് സെഗ്മെൻറ്റ്, ലോജിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്താണ് ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ കേബിൾ നമുക്ക് കാണുമ്പോൾ എന്താണ് ഒരൊറ്റ കേബിളാണ്, പക്ഷേ ലോജിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട്, അത് ഇൻറ്റേർണലി എന്താണ് ലോജിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ ലോജിക്കൽ സെഗ്മെൻറ്റ്സിനെയും പറയുന്നത് ഫ്രീക്വൻസി ചാനൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പല സോഴ്സിൽ നിന്ന് വരുന്ന ഡാറ്റ സിഗ്നലിനെ കമ്പൈൻ ചെയ്ത് മൾട്ടിപ്ലെക്സ് മൾട്ടിപ്ലെക്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. മൾട്ടിപ്ലെക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്രീക്വൻസി ചാനലിലേക്ക് കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്ത് റിസീവിങ് എൻഡിൽ നമുക്ക് എന്താണ് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒറ്റ സിഗ്നലാണ് വരുന്നത്. അവിടെ റിസീവിംഗ് ചാനൽ ഇതുപോലെ തന്നെ മൾട്ടിപ്ലെക്സറോ ഡി മൾട്ടിപ്ലെക്സറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡി മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ വരുന്ന ഒരു കോംപ്ലക്സ് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ഡി മൾട്ടിപ്ലെക്സ് ചെയ്യുന്നു. ഡി മൾട്ടിപ്ലെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ സിഗ്നലിനെ പല സിഗ്നലാക്കിയിട്ട് പല ഡെസ്റ്റിനേഷനിലേക്കും എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡി മൾട്ടിപ്ലെക്സിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ ഡി മൾട്ടിപ്ലെക്സറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ പറയുന്നത് നോക്കാം. മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത് സെൻഡിങ് മൾട്ടിപ്പിൾ സിഗ്നൽസ് ഓൺ എ ഫിസിക്കൽ മീഡിയം അറ്റ് ദ സെയിം ടൈം ഇൻ ദ ഫോം ഓഫ് കോംപ്ലക്സ് സിഗ്നൽസ് ആൻഡ് റിക്കവറിങ് ദ സെപ്പറേറ്റ് സിഗ്നൽസ് ആൻഡ് ദ റിസീവിങ് എൻഡ്. മനസ്സിലായില്ലേ? അതായത് സെൻഡിങ് മൾട്ടിപ്പിൾ സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, കോംപ്ലക്സ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റിസീവിങ് എൻഡിൽ എന്ത് ചെയ്യുന്നു, അതിനെ റിക്കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലെക്സിങ്ങിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഫിസിക്കൽ മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിന് ലോജിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് അത് ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ ലോജിക്കൽ സെഗ്മെൻറ്റ്സിനെയും നമ്മൾ ഫ്രീക്വൻസി ചാനൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കൽ സെഗ്മെൻറ്റ്സ്, അപ്പോൾ മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യുന്നു, ഇൻപുട്സ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സോഴ്സ്, പല സോഴ്സിൽ നിന്ന് വരുന്ന ഇൻപുട്സ് ഡാറ്റേനെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ചാനലിലേക്ക് കൂടെ, ഈ മീഡിയത്തിൽ കൂടെ അതിനെ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, പല ഫ്രീക്വൻസി ചാനലിലേക്ക് കൂടെയാണ് സെൻഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഡാറ്റയും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്ത് ട്രാൻസ്ഫർ ആകുന്നത്. ട്രാൻസ്ഫർ ആയിട്ട് ഡെസ്റ്റിനേഷൻ എൻഡിൽ എന്ത് ചെയ്യുന്നു, ഡി മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യുന്നു, ഈ സിഗ്നൽസിന്, ആ വരുന്ന ഒരൊറ്റ സിഗ്നലിനെ ഡി മൾട്ടിപ്ലെക്സ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് പല ഡെസ്റ്റിനേഷനിലേക്കും അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ മോഡം ആൻഡ് മൾട്ടിപ്ലെക്സറോ ഡി മൾട്ടിപ്ലെക്സറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നെറ്റ്വർക്ക് ടോപ്പോളജി ആയിട്ട് കാണാം. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.